പ്രധാനമന്ത്രി കുസും യോജന വഴി കാർഷിക ആവശ്യങ്ങൾക്കായി സൗരോർജ്ജ നിലയം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ് ഇടുക്കിയിലെ മധുസൂദനൻ. 5 കിലോവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. മിച്ചം വരുന്ന വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകുകയും ചെയ്യുന്നു. കാണാം റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച ഏറ്റവും വലിയ സൗരോർജ്ജ നിലയമാണ് കിഴക്കേ ചെങ്കുളം മേരിലാൻഡ് രാജസദനം മധുസൂദനന്റെ കൃഷിയിടത്തിലുള്ളത്. പി എം കുസും യോജന പദ്ധതി വഴിയാണ് സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത്. 5 കിലോവാട്ട് ശേഷിയുള്ള പാനലുകൾ സ്ഥാപിച്ച് 2 മാസം മുമ്പ് മുതൽ ഇവിടെ വൈദ്യുതി ഉൽപാദനം തുടങ്ങി. സൌരോർജ്ജത്തിലൂടെയാണ് ഈ കർഷകൻ കൃഷിയിടത്തിലെ ജലസേചന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അലർട്ട് ഇടുക്കി ജില്ലാ ഓഫീസ് പദ്ധതിക്ക് വേണ്ട സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകി. 360,000 രൂപ പദ്ധതിക്കായി ആകെ ചെലവിട്ടു. പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് രാവിലത്തെ റേഡിയോയിലുണ്ടായിരുന്ന പരസ്യം മുഖാന്തരമാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ പരസ്യം കേട്ട് ഞാൻ നമ്മുടെ ഇടുക്കി പയനാവിലുള്ള അനർട്ടിൻ്റെ ആപ്പീസിൽ ചെല്ലുകയും അവിടുന്ന് കുസുമം പി എം കുസുമം പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പദ്ധതിയാണെന്നും അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സോളാർ പാനൽ വെക്കാനും അതിന് സബ്സിഡി തരുമെന്നും പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യുകയും എനിക്ക് വേണ്ട ഒരു 6 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പാക്കി തരികയും ചെയ്തു.